മലയാളികൾക്ക് ഇത് അഭിമാന നിമിഷം. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളിൽ നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നതും കൗതുകത്തോടെ കണ്ടുതീർത്തതുമായ സിനിമയാണ് മിന്നൽ മുരളി. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രം. കേവലം 3 ചിത്രങ്ങൾ മാത്രമേ സംവിധാനം ചെയ്തുള്ളൂ എങ്കിലും തൊട്ടതെല്ലാം പൊന്നാക്കി മലയാളി മനസ്സിൽ ഒരു ചിരി കൊണ്ട് വ്യത്യസ്തനായ സംവിധായകനും നടനുമാണ് ബേസിൽ ജോസഫ്. കുഞ്ഞിരാമായണം, ഗോദ, മിന്നൽ മുരളി തുടങ്ങി 3 ചിത്രങ്ങളും ബേസിലിന്റെ ഉള്ളിലെ ലാളിത്യം വ്യക്തമായി കാണാമായിരുന്നു. സിനിമയോടുള്ള തീവ്രമായ ആഗ്രഹവും കഠിനമായ പ്രയത്നവും ആ ചെറുപ്പക്കാരനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏഷ്യ അക്കാദമി ക്രിയേറ്റീവ് അവാർഡിന്റെ മികച്ച സംവിധായകൻ എന്ന പദവിയിലേക്കാണ്. ഏഷ്യ പസഫിക് റീജിയനിലെ 16 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് എല്ലാ വർഷവും ഡിസംബറിൽ നടന്നു വരുന്ന അവാർഡ് ചടങ്ങാണിത്. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു സിനിമയ്ക്ക് ഒരു സംവിധായകന് ഈ അംഗീകാരം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ മുതലാണ് നെറ്റ്ഫ്ലിക്സിൽ മിന്നൽ മുരളി പ്രദർശനം ആരംഭിച്ചത്. നെറ്റ്ഫ്ലിക്സിന്റെ ഗ്ലോബൽ ടോപ്പ് 10 ഇംഗ്ലീഷ് ഇതര ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ 3-ാമത്തെ ഇന്ത്യൻ സിനിമ കൂടിയാണ് മിന്നൽ മുരളി. അങ്ങനെ നോക്കുമ്പോൾ ബേസിലും മിന്നൽ മുരളിയും മലയാളിക്ക് എന്നും അഭിമാനമാണ്. മിന്നൽ മുരളിയുടെ ഷൂട്ടിംഗിന്റെ സമയത്താണ് ലൊക്കേഷൻ കത്തിച്ചതടക്കം ഒരുപാട് പ്രതിസന്ധികൾ ആ സിനിമ നേരിട്ടിട്ടുള്ളത്. എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം ഒരു തിരിച്ചുവരവ് എന്നത് പ്രകൃതി നിയമമാണ്. അങ്ങനെ നോക്കുമ്പോൾ ബേസിൽ ഈ ചെറിയ പ്രായത്തിൽ നേടിയ രാജ്യാന്തര ബഹുമതി അദ്ദേഹത്തിന്റെ നിരന്തരമുള്ള കഠിനാധ്വാനത്തിന് ലഭിച്ച ശരിയായ അംഗീകാരമാണ്. അഭിനന്ദനങ്ങൾ ബേസിൽ ജോസഫ്. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.